ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ അടുത്തൊരു സാൽമൺ ഫിഷിങ്ങിന് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ റോഡൊന്ന് പരിചയപ്പെടുത്താം. ഇന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുള്ള സെയിം റോഡ് തന്നെയാണ്. സ്റ്റോമിൻ്റെ അഡ്വഞ്ചർ എക്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റീൽ യൂസ് ചെയ്തിട്ടുള്ളതും സെയിമാണ്. നമ്മുടെ ഡൈവയുടെ റിവോസ് 5000 സീരീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ബ്രൈഡ് മാത്രമേ ഒന്ന് വീഡിയോയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബ്രൈഡ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പവർ പ്രോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 33 LB വരുന്ന ഒരു ബ്രൈഡാണ്. അതിൻ്റെ തിക്നെസ് വരുന്നത് 0.23 mm ആണ് വരുന്നത്. സാൽമൺ ഫിഷിങ്ങിന് വരുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം തിന്നായിട്ടുള്ള ബ്രൈഡ് തന്നെ യൂസ് ചെയ്യുക. കാരണം ഫിഷ് ആക്ടിവിറ്റി വരുന്നത് ലോങ്ങിലായിരിക്കും അധികവും. അപ്പോൾ നിങ്ങൾക്ക് ലോങ് കാസ്റ്റ് കിട്ടില്ല. ലോങ് കാസ്റ്റ് കിട്ടുന്ന ബ്രൈഡുകൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. അതുപോലെ ഇന്ന് ഞാനിത് അവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ലൂർ എന്ന് വെച്ചാൽ ജീഫിൻ എന്ന് പറയുന്ന ഒരു ലൂറാണ്. ഇത് രത്നഗിരിയിലെ ടാക്കിൾ ഷോപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 45 gram ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ 100 mm ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 ആണ്. പിന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. അതിന് പുറകിൽ ഒരു സിംഗിൾ ഹുക്ക് മാത്രമേ വരുന്നത്. അപ്പോൾ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് രണ്ട് സൈഡും ട്രിപ്പിൾ ഹുക്ക് സെറ്റ് ചെയ്തിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. കാരണം സിംഗിൾ ഹുക്കിൽ ഒരിക്കലും നമുക്ക് സാൽമൺ കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് ഹുക്കിൽ നിന്ന് റിലീസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സൈഡിൽ ട്രിപ്പിൾ ഹുക്ക് സെറ്റ് ചെയ്തിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. ട്രിപ്പിൾ ഹുക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് GKK സൈസ് 2 ഹുക്കുകളാണ്. സാൽമൺ ഫിഷിൻ്റെ ആക്ടിവിറ്റി എവിടെയാണ് കാണുന്നത്, നമ്മൾ അതിൻ്റെ അടുത്തേക്കായിട്ട് എറിഞ്ഞിട്ട് ജസ്റ്റ് റിട്രീവ് ചെയ്താൽ മതി. കൂടുതലായിട്ട് നമ്മൾ ആക്ഷൻ കൊടുക്കേണ്ട കാര്യമൊന്നും ഈ ലൂറിന് വരുന്നില്ല. ജസ്റ്റ് നമ്മൾ അതിൻ്റെ അടുത്ത് കൂടെ റിട്രീവ് ചെയ്യുമ്പോൾ തന്നെ മീനെ സ്ട്രൈക്ക് കിട്ടും നമുക്ക്. ഫിഷ് ഓൺ ആയിരിക്കുമോ? കുഴപ്പമില്ല. മുകേഷ് ചേട്ടൻ ഒന്ന് മാറിക്കോ. ഓ ക്യാമറ വേണം. ആ ക്യാമറ വേണം. അങ്ങോട്ട് കല്ലുണ്ടോ? ലൈന് ലീഡർ പിടിച്ചോ, ലീഡർ പിടിച്ചേ. ആ കുഴപ്പമില്ല, ഓടിക്കോട്ടെ 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 കുഴപ്പമില്ല. ആർക്ക് പോക്കാണോ പോണേ?
ഇല്ല ലീഡർ പിടിച്ചോണ്ടി ഇത് എന്ത് പലാതി കേറണ്ട മീനാണല്ലോ അപ്പൊ നമ്മുടെ ജീഫിൻ ലൂറിലാണ് സാൽമൺ കിട്ടിയിട്ടുള്ളത്. ഈ ലൂറിന്റെ രണ്ട് സൈഡിലായിട്ട് ട്രിപ്പിൾ ഹുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് റിലീസായി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്ങനെയായാലും നമുക്ക് ഫിഷിനെ മാക്സിമം ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നെ കിട്ടും. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള സാൽമൺ. അത്യാവശ്യം അടിപൊളി ഒരു സൈസുള്ള മീൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് ത്രെഡ് ഫിൻ സാൽമൺ കിട്ടിയിട്ടുണ്ട്. ഒരു 3-3.5 കിലോ ഉണ്ടല്ലോ. ജീഫിൻ ലൂർ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ രത്നഗിരിയിൽ ആസിഫ് ഭായിയുടെ ടാക്കിൾ ഷോപ്പിലാണ്. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാനൊന്ന് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, മൂപ്പരെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നമ്മുടെ ബുള്ളറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഈ ഒരു കരിയർ കൊണ്ട് സാധനങ്ങൾ മാത്രമല്ല ഇതേപോലത്തെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഫിഷിംഗ് വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.